ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യൻ വേട്ടക്കാരനിൽ നിന്നും സാമൂഹ്യ ജീവിയായി മാറിയപ്പോൾ നിരവധി കലാകായിക അഭ്യാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ജന്മം കൊള്ളുകയുണ്ടായി. കേരളത്തിന്റെ മാത്രം ആയോധന കലയായ കളരിപ്പയറ്റ്, നൃത്തകലാരൂപങ്ങളായ കഥകളി, തെയ്യം, ഓട്ടം തുള്ളൽ എന്നിവ ഇന്ന് വെറും പ്രഹസനം മാത്രമായി ഒതുങ്ങുന്നു. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിൽ നാടിന് നടുവേ ഓടുന്ന നമുക്ക് ഒരു നിമിഷം നമ്മുടെ വേരുകളിലേക്ക് തിരിഞ്ഞു നോക്കാം. അടവുകളും ചുവടുകളും ഉറച്ച മലയാളി സ്വയ സംരക്ഷണത്തിനായി പുതിയ ആയുധങ്ങൾക്ക് രൂപം നൽകി. വാളും പരിചയം. കഥകൾ പാടി നടന്നത് കാണന്മാരെങ്കിൽ അവരുടെ സംഗീതത്തിന് കരുത്തേകിയത് അനവധി വാദ്യോപകരണങ്ങൾ. കൃഷ്ണനാട്ടത്തിനും രാമനാട്ടത്തിനും വേഷപ്പകർച്ച നൽകി രൂപം കൊണ്ട് ദൂരദേശക്കാർക്ക് പോലും അത്ഭുതമായിരുന്ന കലാരൂപത്തെ മലയാളി കഥകളി എന്ന് വിളിച്ചു.
ഉൾത്തോരം ബലം വേണം, ആലിങ്ങു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്നമര വേണം, കുളിച്ചു ചെന്നകം തൂകാൻ ചന്ദനം വേണം. തിരക്കിലും വേഗതയ്ക്കും അനുസരിച്ച് കലകൾ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാതടപ്പിക്കുന്ന സംഗീതവും വേഗം കൂടിയ ചലനവുമുള്ള വിദേശ കലാരൂപങ്ങൾ ഘടികാരത്തിൽ നാഴിക കുറവായ പുതിയ തലമുറയ്ക്ക് ഒഴിച്ചുകൂടാനാകാതായി. രക്ഷിക്കണം, സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ കാലം നഷ്ടപ്പെടുത്തിയ കൂട്ടത്തിൽ ഒന്ന് മാത്രമായി അവശേഷിക്കും നമ്മുടെ സംസ്കാരവും.